പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അമ്മാമ വന്നിട്ടുണ്ട്. അമ്മാമ രാവിലെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ പുല്ലും പള്ളയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ കുട്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്ന കാരണം എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ് ഇങ്ങനെ മുറ്റത്തേക്കുള്ള പണികൾ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. മുറ്റമൊന്ന് അടിച്ചു വാരും, പിന്നെ കാടൊക്കെ അത്യാവശ്യം ഒന്നൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മാമയ്ക്കൊന്നും അങ്ങനെയൊന്നും കിടന്നാൽ പോരാ, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കണം. എനിക്ക് അങ്ങനെ കിടന്നാൽ പോരാ, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാനത് അതിലേക്ക് ഇറങ്ങിയില്ല, അതാണ് സത്യം. അപ്പോൾ അമ്മാമ വന്നപ്പോൾ അമ്മാമയ്ക്ക് എങ്ങനെയെങ്കിലും കിടക്കണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മാമ അതെല്ലാം വൃത്തിയാക്കാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ കാര്യം ഇപ്പോഴും മഹാകഷ്ടം തന്നെയാണ് കേട്ടോ. രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു കുഞ്ഞ്. എന്തിനാന്ന് പോലും നമുക്ക് അറിയില്ല കേട്ടോ ഇവൻ ഇങ്ങനെ കരയണത്. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പരമാവധി ഞാനിങ്ങനെ ദേഹത്ത് കയറ്റി കിടത്തി നോക്കും. അപ്പോൾ ഈ ഗ്യാസിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് കഴിയുമ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദന പൊയ്ക്കോളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കിടത്തി നോക്കി. ഒരു രക്ഷയില്ല. മരുന്നിൻ്റെ ഇതാണെങ്കിൽ എത്രയോ മരുന്നാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നിരിക്കുന്നത്. അത് അത്രയും മരുന്ന് കൊടുത്തിട്ടും കൊച്ചിന് പനി കുറയണില്ല. ആകെ ടെൻഷനായിട്ട്. പിന്നെ നമ്മുടെ ഈ ഇടുക്കിക്കാരുടെ മൊത്തത്തിലുള്ള ഒരു കുറവാണ് ഹോസ്പിറ്റലില്ലായ്മ. ഒരു നല്ലൊരു ഹോസ്പിറ്റൽ നമുക്കിവിടെ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ചെറിയ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ പോകാനുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റൽ നമ്മുടെ ഇടുക്കിയിലില്ല. നമ്മുടെ ഈ വൈസൻവാരി ഈ ഭാഗത്തോട്ടാണെങ്കിൽ അത്രയും തന്നെ ഇല്ല. രാത്രിയിൽ നമുക്കൊരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വരും. അപ്പം ഇങ്ങനെ രാത്രിയിൽ എങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകാനാണെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വയറുവേദനയുടെ മരുന്നും അങ്ങനെയൊക്കെ കൊടുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഇങ്ങനെ ഏമ്പക്കം വന്നിട്ട് ഇങ്ങനെ ഏമ്പക്കം വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ഛർദ്ദിച്ചു കേട്ടോ. ഏമ്പക്കത്തിൻ്റെ കൂടെ ഛർദ്ദിച്ചു. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെയാണ് കൊച്ചൊന്ന് ഉറങ്ങിയത്. അപ്പോൾ അവനത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉള്ളിലുണ്ടായിരുന്നു, അതിന് പറയാനും പറ്റത്തില്ല. ആകെ വിഷമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അമ്മാമയൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. കുഞ്ഞിനെക്കുട്ടിനെ ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോഴേ കരയുമ്പോഴൊക്കെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നെബുലൈസറിൻ്റെ അകത്ത് ഒഴിക്കണ മരുന്ന്, അതങ്ങനെ ഞാനങ്ങനെ നെബുലൈസറിൽ ഒഴിക്കണ മരുന്ന് ഒഴിച്ച് അങ്ങനെ പിടിപ്പിക്കാറില്ല കേട്ടോ. കാരണം അത് കൊള്ളില്ല എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് കുഞ്ഞിനെക്കുട്ടിൻ്റെ അച്ഛന് നിർബന്ധമായിരുന്നു. മൂക്ക് അത്രയും അധികം അടഞ്ഞിരുന്നിട്ട് ഇതിങ്ങനെ പിടിപ്പിച്ചില്ല, എന്നെ വഴക്കുറേ. അത് കാരണം ഞാൻ പിന്നെ 2 നേരം നെബുലൈസേഷൻ കൊടുത്തു കേട്ടോ. മൂക്കൊക്കെ അടഞ്ഞിരുന്നിട്ടേ വായ തുറന്ന് തന്നെ കുഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. ഭക്ഷണവും കഴിക്കത്തില്ല, ഒന്നുമില്ല. പിന്നെ പനി ജലദോഷമൊക്കെ അല്ലേ. ഇപ്പോൾ 1 മാസത്തിൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവന് മുന്നേ എങ്ങനെയായിരുന്നു, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പാടാണ്. ആ പിന്നെ ഇതൊക്കെ അങ്ങ് മാറും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുഞ്ഞിനെക്കുട്ടനെ എല്ലാവർക്കും കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കും. നമ്മുടെ കുഞ്ഞിനെക്കുട്ടന് മൂടില്ലാത്ത കാരണം ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോസ് എന്നും ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, അതും കൂടി ഒന്ന് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പക്ഷേ ആ ഡെയിലി വ്ളോഗൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാലോ. കുഞ്ഞിനെക്കുട്ടനെ വെച്ചുകൊണ്ട് മുക്കിക്കൂടിയൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. ആശാനത് പയ്യെ നാവക്കിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കണ്ടു കഴിയുമ്പോൾ അപ്പം തന്നെ അത് തൂത്തളയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ആളകത്താക്കാൻ വഴിയൊക്കെ ഉണ്ട്. പാവത്താൻ എന്ത് ചെയ്യാനാണല്ലേ. പിന്നെ നമ്മുടെ അമ്മാമ്മയാണെങ്കിൽ വന്നപ്പം താഴെക്കടയൊക്കെ നടന്നിട്ട് ഒരു ചക്കയൊക്കെ തപ്പിപ്പിടിച്ച് കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടു വെച്ച് ഇട്ടുകൊണ്ട് വന്നു. അപ്പം അത് നിന്ന് അത് ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ ആൾക്കാർ എടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് എടുത്തൊക്കെ നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് എടുത്തൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോഴത്തേന് നമ്മുടെ കുഞ്ഞിനെക്കുട്ടനാണെങ്കിൽ കുറച്ച് സമയം പുറത്ത് കൊണ്ടിരുത്തിയിട്ടോ അമ്മ ചക്ക വെട്ടി. ഇപ്പോൾ ഇത്തിരി നേരം പുറത്ത്, അവൻ്റെ പ്രിയപ്പെട്ട സ്ഥലമല്ലേ, അപ്പോൾ ഇത്തിരി നേരം ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കൊണ്ടിരുത്തി കഴിഞ്ഞു. പക്ഷേ മൂക്കൊക്കെ ഇങ്ങനെ അടയുന്ന പോലെ തോന്നിപ്പോൾ ഞങ്ങൾ തിരിച്ച് പെരക്കകത്ത് തന്നെ കയറി പോകുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും ഇങ്ങനെ വിചാരിക്കാറുണ്ട് ചിലരൊക്കെ എന്ത് ഈസി ആയിട്ടാണല്ലേ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നതും എടുക്കുന്നതും ഇടുന്നതൊക്കെ. ചുമ്മാ ഉള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ പോലും നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് അതിനൊന്നും പറ്റണില്ല കേട്ടോ. എന്നാ ചെയ്യാനാണ്? നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ ഇങ്ങനെയായി പോയില്ലേ. കുഞ്ഞിനെക്കുട്ടൻ ശരിയായി വരുമ്പോൾ ഞാനും കുഞ്ഞിനെക്കുട്ടനും കൂടി നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ കാണുന്നവർ, ഇപ്പം എല്ലാവരും ഒന്നും നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ്റെ വീഡിയോ കാണുന്നൊന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിൽ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാനായിട്ട് ഒന്ന് നോക്കണം കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് പേരൊന്നും ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രഷൻസ് കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.